നമസ്കാരം. കേരളത്തിലെ പോലീസ് സേനാ വിഭാഗങ്ങൾ മനോരമ പത്രം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയും അതിൻ്റെ കാർട്ടൂണുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പോലീസ് സേനാ അംഗങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഇവരുടെ പേജുകളിലെല്ലാം ചർച്ചകൾ സജീവമാണ്. പോലീസുകളെ വല്ലാതെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാർട്ടൂൺ ചിത്രത്തിലൂടെ, അതായത് കോവിഡ് ബാധിച്ചതിൻ്റെ പേരിൽ മൃഗതുല്യരായി അവരെ കാർട്ടൂൺ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ പത്രം ബഹിഷ്കരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുതുമുത്തശ്ശി പത്രമാണ്. അവർ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. രോഗം വരുന്നത് മൃഗങ്ങൾക്കാണ്, അല്ലെങ്കിൽ പോലീസുകാരെയെല്ലാം മനോരമ ഇപ്പോൾ ഉപമിക്കുന്നത് മൃഗങ്ങളോടാണോ എന്നുള്ള ചോദ്യമാണ് പൊതുവെ പോലീസുകാർ ഉയർത്തുന്നത്. ആ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട്. കാര്യം ഇത്രത്തോളം അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. ആരോഗ്യ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന വിഭാഗക്കാരാണ് സംസ്ഥാനത്ത് കേരള പോലീസ്. ആ പോലീസുകാരെയാണ് തിരൂരങ്ങാടിയിലെ ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച മനോരമയുടെ എഡിഷനിൽ പോലീസുകാരെ ഒന്നടങ്കം മൃഗത്തിന് തുല്യം ഉപമിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വരികയും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുമാണ് ഇത്തരത്തിൽ ഈ പത്രം ബഹിഷ്കരിക്കാൻ പോലീസുകാർ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് പോലീസ് ഗ്രൂപ്പുകൾക്കുള്ളിൽ സജീവ ചർച്ചയാണ്. ഇത് ഒരു പക്ഷേ പുറം ലോകത്ത് അറിയിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം വൈറലായിരുന്നു. ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം. സെബാസ്റ്റ്യൻ ഔസേപ്പച്ചൻ എന്ന വ്യക്തിയായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾ ഈ പോസ്റ്റ് ഇട്ടത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ പോസ്റ്റ് പിന്നീട് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ട സാഹചര്യം വന്നു. അത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ പരക്കം പായുകയാണ്. മനോരമ പോലീസുകാരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയുള്ള ശക്തമായ ഒരു പോസ്റ്റായിരുന്നു അത്. എന്തായാലും ആ പോസ്റ്റ് ഒന്ന് കേട്ടു നോക്കും. ഇത് എന്റെ ചലഞ്ച്. ഇന്നു മുതൽ മനോരമ പത്രം നിർത്തുന്നു. കേരളത്തിലെ മുഴുവൻ പോലീസ് സഹോദരങ്ങളോട് എന്റെ അപേക്ഷ, നമുക്ക് വേണ്ട മനോരമ, എന്റെ മനോരമ ചലഞ്ച്. ഈ ക്യാപ്ഷനിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മറക്കരുത് സാർ, പോലീസും മനുഷ്യരാണ്, ഞങ്ങൾക്കും കുടുംബമുണ്ട്. ബഹുമാനപ്പെട്ട മനോരമ മലപ്പുറം ചീഫ് എഡിറ്റർ അറിയാൻ, രാപ്പകൽ ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് കോവിഡ് ബാധിച്ചതിനെ ഒരു മൃഗം യൂണിഫോം ഇട്ട് നിൽക്കുന്ന രീതിയിൽ വർണ്ണിച്ച താങ്കളുടെ ചാതുര്യത്തിന് അഭിനന്ദനങ്ങൾ. അങ്ങയുടെ മാതാവിനോ പിതാവിനോ കുടുംബാംഗങ്ങൾക്കോ മക്കൾക്കോ കോവിഡ് വന്നാലും ഇതുപോലെ മൃഗങ്ങളുടെ ഫോട്ടോ ഇട്ട് ആഘോഷിക്കണം. മൃഗം ഏതാണെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. പരിഹസിക്കാം അതിൻ്റെതായ സമയത്ത്, അപ്പോൾ ആരും പ്രതികരിക്കില്ല. ഒരല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ നാളത്തെ പത്രത്തിൽ ഒരു ഖേദപ്രകടനം പ്രതീക്ഷിക്കുന്നു സാർ. 1961 മുതൽ എൻ്റെ വീട്ടിൽ മനോരമ പത്രമാണ് വരുത്തിയിരുന്നത്. അച്ഛൻ പറഞ്ഞ അറിവാണ്, ഇനി അതുണ്ടാകില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പോലീസ് ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിച്ചത്. പോലീസുകാരെല്ലാം ഇപ്പോൾ മനോരമ പത്രം ബഹിഷ്കരിക്കാനായിട്ടുള്ള കൂട്ടായ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പത്രം എന്നത്, അല്ലെങ്കിൽ ഒരു പത്രം ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അസുഖം വരുന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല. നിങ്ങൾക്ക് ഒരു കാർട്ടൂൺ ഉപയോഗിച്ച് അതിനെ പിന്താകാം, പക്ഷേ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുകയും ഒപ്പം അടച്ചധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതി എത്രത്തോളം ഭൂഷണമാണ്. മാധ്യമം എന്നാൽ മാതൃകയായിരിക്കണം. ഒരു മാധ്യമത്തിലൂടെ എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും എഴുതാം, ആരെയും അവഹേളിക്കാമെന്ന് ചെയ്യുന്നൊരു രീതി ശരിയാണ്. ഈ എഡിറ്റർമാരായിട്ടുള്ളവർ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കുമുണ്ട് കുടുംബാംഗങ്ങൾ, പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെയും ഇതുപോലെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരച്ചവഹേളിച്ചാൽ നിങ്ങൾക്ക് വേദന എടുക്കുമോ? ആ വേദന മാത്രമാണ് അവരും പങ്കുവച്ചിട്ടുള്ളത്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രതിയെ പിടിച്ചതിന്റെ പേരിൽ കുറച്ച് പോലീസുകാർക്ക് കോവിഡ് വന്നുപോയി. തിരൂരങ്ങാടിയിലാണ് സംഭവം. അതിന്റെ പേരിൽ ആ സ്റ്റേഷൻ അടച്ചിടേണ്ട സാഹചര്യമാണ്. അതിനെ ഈ രീതിയിലാണോ നിങ്ങൾ ചിത്രീകരിക്കേണ്ടിയിരുന്നത്? അതൊരു മര്യാദയാണോ? അവരും മനുഷ്യരാണ്. അവരും ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് അവർക്ക് ആത്മവിശ്വാസം നൽകേണ്ട ഉത്തരവാദിത്തം ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നിങ്ങൾക്കുമുണ്ട്. നിങ്ങളിത് ഏത് മൃഗത്തിൻ്റെ രൂപമാണെന്ന് അത് വരച്ച ആൾക്കോ അല്ലെങ്കിൽ ഇത് പ്ലേസ് ചെയ്ത ആൾക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ പോലീസുകാരെല്ലാം മൃഗങ്ങളാണ് എന്നുള്ള ഒരു പൊതു ചിന്താഗതി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ചിത്രം ചിത്രീകരിക്കേണ്ട കാര്യമെന്തായിരുന്നു? വിഷയം കോവിഡ് ബാധിച്ചതാണ്. കോവിഡ് ബാധിച്ചതിനെ ചിത്രീകരിക്കുന്ന കാർട്ടൂൺ ഇത്തരത്തിലാണോ? ഇതാണോ മനോരമയുടെ മാധ്യമധർമ്മം എന്ന് പറയുന്നത്?
മനോരമ എന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരം ചെന്ന പത്രം തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ആ പ്രചാരത്തിന്റെ പേരിൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മേലിൽ കുറേ കാര്യങ്ങൾ ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രാഷ്ട്രീയമൊക്കെ ഒരു മാധ്യമത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്കതാകാം. നിങ്ങൾക്കത് അക്ഷരങ്ങളിലൂടെ പൊതിഞ്ഞു കടത്താം. ഇപ്പോൾ മനോരമ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് യു ഡി എഫ് സർക്കാരിന് വേണ്ടി പി ആർ പണി ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാകാതെ അക്ഷരങ്ങൾക്കിടയിലൂടെ പൊതിഞ്ഞു കടത്താം. പക്ഷേ മറ്റുള്ളവരെ മൊത്തം വേദനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് എന്നൊരു സേനയെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അവഹേളന വാർത്ത കൊടുക്കുമ്പോൾ അതിനെ അപ്രൂവ് ചെയ്ത് വിടുന്ന ഒരു എഡിറ്റർ ഉണ്ടല്ലോ, അയാൾക്കൊരു സാമാന്യ ബോധം വേണ്ടേ? ഇങ്ങനെയൊക്കെ ആണോ ചിത്രീകരിക്കേണ്ടതെന്നുള്ളത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് മാധ്യമ മേഖലയിൽ അച്ചട്ടാണ്. കാര്യം മാധ്യമത്തിലൂടെ പുറത്തുവിടുന്ന ഒന്നും പിന്നീട് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഒരു ഖേദ പ്രകടനം നടത്തി തലയൂരുന്നതിനപ്പുറം ഇത് ആയിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലേക്ക് പ്രചരിക്കും. അതിനെ ഒരു കാരണവശാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ആ സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ അവസാന ഭാഗം പുറത്തു പോകുന്നതിന് മുന്നേ കുറച്ച് വെളിവുള്ള മനുഷ്യർ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആ വെളിവില്ലായ്മയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പത്രം ബഹിഷ്കരിക്കാൻ പോലീസ് സേനാ അംഗങ്ങൾ മുഴുവൻ തീരുമാനമെടുത്തിട്ടുള്ളത്. പൂർണ്ണാർത്ഥത്തിൽ എടുത്തിട്ടുണ്ടെന്നല്ല, അവരെ ഗ്രൂപ്പുകളിലെല്ലാം വളരെ ശക്തമായ ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ട്രോളുകളും പ്രചരിക്കുന്നുണ്ട്, വിമർശനങ്ങളും പൊന്തി വരുന്നുണ്ട്. ഇത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വാർത്തയായി വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷേ അവർക്ക് ഒരു വിശ്വാസമുള്ളതിൻ്റെ പേരിലായിരിക്കണം ചിലർ ഈ വിഷയം നമ്മളോട് ചൂണ്ടിക്കാട്ടിയത്. നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാർത്ത കൊടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അവഗണിക്കപ്പെടുന്നതിൻ്റെ പരമകോടിയിലാണ് ഇവിടുത്തെ പോലീസ് വിഭാഗങ്ങൾ. അവർക്ക് കഷ്ടപ്പാടും ദുരിതവും അവഗണനയും വിമർശനവും മാത്രം. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുന്ന എത്ര സന്ദർഭമുണ്ട്. അതിനാൽ തന്നെ പോലീസുകാരനെ സംബന്ധിക്കുന്നിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഈ ജോലി മടുത്തൊരവസ്ഥയാണ്. അതായത് രാപ്പകൽ ജോലി ചെയ്യുകയും വേണം, അവഗണനയും അവജ്ഞയും മാത്രം മിച്ചം. ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടതുണ്ടോ എന്നാണ് പലരുടെയും മനസ്സിലുള്ള തോന്നൽ. കഷ്ടപ്പാടിന് ഒരു കുറവുമില്ല. ആ കുറവില്ലാത്തതിന്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പണികളും കൂടെ കിട്ടുക. അപ്പോൾ സ്വാഭാവികമായി ഈ ജോലി മടുത്തു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ സഹതപിക്കുന്നുണ്ട് ഒരു പോലീസുകാരനായിപ്പോയല്ലോ എന്നോർത്ത്. അത് തോന്നാൻ കാരണം ഈ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതികരണങ്ങളാണ്. ചിലരാണ്, ചില പുഴുക്കുത്തുകളാണ് ഈ മേഖലയ്ക്ക് മൊത്തം വലിയ തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് ആ ഫോഴ്സ് ഒന്നടങ്കം അങ്ങനെയാണെന്നുള്ള പ്രചരണം തന്നെ തെറ്റാണ്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും നന്മയും അഭിനന്ദിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ലോക്ക്ഡൌൺ കാലത്തിൽ പോലും പലരും വിശന്നലഞ്ഞു നടന്നവർക്ക് പോലീസുകാരാണ് ചോറെത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ആ തരത്തിലൊക്കെ ഇടപെടലുകൾ ഈ സമൂഹത്തിന് വേണ്ടി നടത്തി. കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ പ്രൈമറി കോൺടാക്ട് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം പോലീസുകാർക്കാണ്. ഇത്തരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ സ്റ്റേറ്റിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നിനും 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 അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള തിരിച്ചൊരു നല്ല വാക്ക് പോലും ഒരിടങ്ങളിൽ നിന്നും കേൾക്കുന്നില്ല എന്നുള്ള പരാതി വളരെ കൃത്യമാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പോലീസ് ജോലി ഒരുപക്ഷെ അടിമപ്പണിയുടെ രീതിയിലേക്ക് മാറിപ്പോവുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസുകാരെ ഈ തരത്തിലെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും, അല്ലെങ്കിൽ ചിലരെങ്കിലും അവരെ അധിക്ഷേപിക്കുന്നതിനെതിരെ വാർത്ത കൊടുക്കുന്നത് ചിലർക്കെങ്കിലും പറയാം, അവരുടെ എന്തെങ്കിലും ഔദാര്യം പറ്റിക്കൊണ്ടോ, അല്ലെങ്കിൽ അവരോട് കുറച്ച് സ്നേഹമുള്ളതുകൊണ്ടോ, അവരുടെ പി ആർ പണി എടുത്തുകൊണ്ടോ ആയിരിക്കും ഇത് ചെയ്യുന്നതെന്ന് ചിലർക്കെങ്കിലും ആക്ഷേപിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യം അവരുടെ വേദന മനസ്സിലാക്കി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഒരിക്കലും ചെയ്തുകൂടാത്തത് തന്നെയാണെന്ന് ശക്തിയുക്തം പറയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളെ ഈ സമൂഹം നഖശിഖാന്തം എതിർക്കേണ്ടതുണ്ട്. ആരുടെ കുബുദ്ധിയിൽ ഉദിച്ചതായിരുന്നാലും ശരി, അത്തരം വാർത്തകൾ തടയപ്പെടേണ്ടതാണ്. എന്തും ഏതും അല്ലെങ്കിൽ വായി തോന്നുന്നത് വരച്ചും എഴുതി വിടേണ്ട ഒന്നല്ല പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വരയ്ക്ക് പോലും ഒരു അർത്ഥമുണ്ടാകണം. അത് സമൂഹത്തിന് കൃത്യമായ സന്ദേശങ്ങളാണ് നൽകേണ്ടത്, തെറ്റായ ധാരണകളല്ല. അത്തരം തെറ്റായ ധാരണകൾ നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം പത്രങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ഈ സമൂഹത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മാനേജ്മെന്റുകൾ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതായിരിക്കും.